നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തായ്ലൻഡിലുള്ള ഇസ്രായേലി പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി സർക്കാർ. തായ്ലൻഡിലുടനീളം ഇസ്രായേലികൾക്കും ജൂതന്മാർക്കും നേരെ ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ്. നവംബർ 15 കോഫങ്കൻ ദ്വീപിൽ പ്രശസ്തമായ ഫുൾ മൂൺ പാർട്ടി നടക്കുന്നുണ്ട്. തായ് പോലീസ് ഇസ്രായേലി സർക്കാരിനെ അറിയിച്ചത് ഇതിനോടനുബന്ധിച്ച് ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. എന്നാൽ ഇസ്രായേലികളോട് രാജ്യം വിടാൻ നിർദ്ദേശിച്ചിട്ടില്ല. മൊസാദിനും ദേശീയ സുരക്ഷാ കൗൺസിലിനും വേണ്ടി പുറത്തിറക്കിയ പ്രസ്താവനയിൽ സമീപ മാസങ്ങളിൽ തായ് സുരക്ഷാ സേനയുമായി സഹകരിച്ച് ഇസ്രായേലി സുരക്ഷാ വിഭാഗങ്ങൾ രാജ്യത്ത് നിരവധി സംഭവങ്ങൾ തടഞ്ഞിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒക്ടോബർ 7 ആക്രമണം. അതിനുശേഷം ഇറാനും അതിന്റെ സഖ്യകക്ഷികളും ലോകമെമ്പാടുമുള്ള ഇസ്രായേലികളെയും ജൂതന്മാരെയും ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ദേശീയ സുരക്ഷാ കൗൺസിൽ തായ്ലൻഡിലെ ഇസ്രായേലികളോട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇസ്രായേലി ജൂത ഐഡന്റിറ്റി പുറത്തു കാണിക്കുന്നത് ഒഴിവാക്കണം. ഇസ്രായേലികളുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പരിപാടികൾ പാടില്ല. സാമൂഹിക മാധ്യമങ്ങളിൽ യാത്രാ പദ്ധതികൾ മുൻകൂട്ടി പോസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം. ഇസ്രായേലികൾക്ക് നേരെ ഏതെങ്കിലും രീതിയിൽ ആക്രമണം ഉണ്ടാകുമെന്ന് ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ പ്രാദേശിക സുരക്ഷാ ഏജൻസികളുമായി ഉടൻ തന്നെ ബന്ധപ്പെടാൻ തയ്യാറാകണമെന്നും മുന്നറിയിപ്പ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഫുൾ മൂൺ പാർട്ടി വെള്ളിയാഴ്ചയാണ്. സാധാരണഗതിയിൽ ആയിരക്കണക്കിന് ഇസ്രായേലി ടൂറിസ്റ്റുകൾ ഇതിൽ പങ്കെടുക്കാറുണ്ട്. അതിനാൽ തന്നെ ആഘോഷത്തിനിടെ ഇസ്രായേലികളെ ലക്ഷ്യമിട്ട് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ്, ഒരു സൂചന കിട്ടി എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് നിലവിലുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷയിലേക്കും അതുപോലെ തന്നെ ജാഗ്രതയിലേക്കും കടന്നിരിക്കുകയാണ്. മാത്രമല്ല കോഫങ്കൻ ദ്വീപിലുടനീളം പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം നേരത്തെ ആക്രമണ ഭീഷണി ഉള്ളതിനാൽ കഴിഞ്ഞ മാസം ശ്രീലങ്കയിൽ നിന്ന് ഇസ്രായേൽ പൗരന്മാരോട് മടങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു രാജ്യം. ഇതിനു പിന്നാലെ തായ്ലൻഡിലും ഭീഷണിയുണ്ടെന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും അവരോട് മടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുമോ എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അതേസമയം ഈയിടയ്ക്കായിരുന്നു നെതർലാൻഡിലെ ആംസ്റ്റർഡാമിലും ഇസ്രായേലി പൗരന്മാർക്ക് നേരെ ആക്രമണമുണ്ടായ സംഭവം നമ്മൾ അറിഞ്ഞത്. യൂറോപ്പ ലീഗ് മത്സരത്തിന് മുമ്പ് ഇസ്രായേൽ അനുകൂലികൾ ഫലസ്തീൻ പതാകകൾ നശിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നായിരുന്നു ആംസ്റ്റർഡാംഷെ ഫുട്ബോൾ ക്ലബ്ബായ അജാക്സിന്റെയും ഇസ്രായേലി പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബായ മക്കാബി ടെൽ അബീബിന്റെയും ഏറ്റുമുട്ടൽ ഉണ്ടായത്. തുടർന്ന് ആക്രമണം ഉണ്ടാവുകയായിരുന്നു. സംഭവത്തിൽ 2 ഇസ്രായേലികളെ കാണാതായി. 10 പരിക്കേറ്റു. ഫ്രാൻസിലും ഇസ്രായേലി പൗരന്മാർക്കുള്ള സുരക്ഷ വളരെയധികം ഊർജിതമാക്കിയിരിക്കുകയാണ്. പാരീസിൽ ഇസ്രായേലും ഫ്രാൻസും തമ്മിൽ യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോൾ മത്സരം 5 നടക്കുകയാണ്. ഈ മത്സരം നടക്കുന്ന ഗ്രൗണ്ടിൽ കനത്ത സുരക്ഷ പാരീസ് പോലീസ് സജ്ജമാക്കിയിട്ടുണ്ട്. 4000 പോലീസുകാരെയും 1600 സ്റ്റേഡിയം ജീവനക്കാരെയും വിന്യസിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. മത്സരം കാണാൻ പോകരുതെന്ന് പൗരന്മാർക്ക് ഇസ്രായേലി ദേശീയ സുരക്ഷാ കൗൺസിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ലോകമെമ്പാടുമുള്ള ഇസ്രായേലി പൗരന്മാർക്ക് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണം അല്ലെങ്കിൽ സുരക്ഷാ ജാഗ്രതയോടെ ആയിരിക്കണം എന്നതടക്കമുള്ളൊരു നിർദ്ദേശം നൽകുന്നു എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.